ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنت أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനവും ആദരണീയവുമായ മുക്മിനീങ്ങളെ, മുക്മിനാറ്റുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് കഴിവിൻ്റെ പരമാവധി ഒരു നല്ല മുക്മിനായി, മുസ്ലിമായി, മുവഹ്ഹിദായി, മുഖ്ലിസായി ജീവിക്കാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് എന്നോടും നമ്മളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ദിവസങ്ങളുടെ ശേഷവുമൊക്കെ നമ്മുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്ത പുതിയത്ത് മുഹമ്മദ് സാഹിബ് നമ്മെ വിട്ടുപിരിഞ്ഞു. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള മഹലിൽപ്പെട്ട പലരും അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൌസിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, മറ്റു പ്രവാചകന്മാരുടെ കൂടെ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു പുണ്യകരമായ അല്ലെങ്കിൽ പവിത്രമാണ് എന്ന് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിചയപ്പെടുത്തിയ ഒരു മാസത്തിലെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അറബി മാസം കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ കണക്കാക്കിയത് മുതൽ ഏത് മാസമാണ് തുടക്കമാസമെന്ന ചർച്ച വന്നപ്പോൾ പല കാരണങ്ങളും ചർച്ച ചെയ്തിട്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. ഹിജ്റയുടെ ഒരുക്കങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കം നടത്തിയ മാസമെന്ന നിലക്ക് പല കാരണങ്ങളല്ല. മുഹറം, അത് ഒരു വർഷത്തിൻ്റെ, നമ്മൾ സാധാരണ കലണ്ടർ നോക്കുന്നതിനനുസരിച്ചല്ല അറബി മാസം കണക്കാക്കുമ്പോൾ, അത് ഒന്നാമത്തെ മാസമായി ഞാനും നിങ്ങളും ആ അർത്ഥത്തിൽ അതിനെ പരിചയപ്പെട്ടു വരുന്നു. അല്ലാഹു തആല പവിത്രമാണ് എന്ന് പരിചയപ്പെടുത്തിയ മാസത്തിൽ ഒരു മാസമാണ് മുഹറം. പക്ഷേ പല മുസ്ലിം കലണ്ടറുകളിലും ഈ മാസത്തിൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളും, ചില കലണ്ടറുകളിൽ മാസം മുഴുക്കെ, ചില കലണ്ടറുകളിൽ മുഹറം 10-ന്, നഊദു ബില്ലാ, അത് നഹ്സിന്റെ മാസമായി, ദിവസമായി പരിചയപ്പെടുത്തുന്നു. അത് ശുഭമല്ല, അശുഭമാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. വിവാഹം ഉറപ്പിക്കാൻ പറ്റാത്ത ദിവസമാണ്, നിശ്ചയിക്കാൻ പറ്റാത്ത ദിവസമാണ്, നടത്താൻ പറ്റാത്ത ദിവസമാണ്, യാത്ര തുടങ്ങാൻ പറ്റാത്ത ദിവസമാണ്. കേരളക്കരയിൽ മലയാളികൾക്കിടയിൽ പോലും ഇറങ്ങുന്ന കലണ്ടറുകളിൽ നഹ്സ് രേഖപ്പെടുത്തിയ മാസമായി ഈ മുഹറത്തെ പരിചയപ്പെടുത്തുന്നു. അള്ളാഹു പവിത്രമാണ് എന്ന് പറഞ്ഞ ഒന്നിനെ
പവിത്രമല്ല എന്ന് പറയാൻ ആരാണ് പ്രിയപ്പെട്ടവരെ അധികാരം നൽകിയിട്ടുള്ളത്? പ്രവാചകന്മാർക്ക് പോലും അധികാരമില്ല. ഉണ്ടോ? ഇനി പ്രവാചകന്മാർ വരാനില്ല. പക്ഷേ നബിമാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അല്ലാഹു തആലയുടെ അനുവാദമില്ലാതെ ഒരു കാര്യം ഇത് നിഷിദ്ധമാണ് എന്ന് പറയാൻ അവർക്ക് പോലും അധികാരമില്ല. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി 1400 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന കലണ്ടറുകളിലും അറിയിപ്പുകളിലും ഈ മാസത്തിലെ ചില ദിവസങ്ങൾ അശുഭ ലക്ഷണത്തിന്റെ ദിവസങ്ങളായി പരിചയപ്പെടുത്തുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തണം, ചിന്തിപ്പിക്കണം. റാംസസ് 2 എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്ന, ശരിയോ തെറ്റോ ആകട്ടെ, അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഫിറഔൻ, അവന്റെ ഷെറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന്, ഫിത്തിനകളിൽ നിന്ന് ബനു ഇസ്രായീൽ എന്ന് പറയുന്ന സമൂഹം രക്ഷപ്പെട്ട ദിവസത്തെ ഓർക്കുന്ന മാസം കൂടിയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, തന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതും ഒരു മത്സരത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് ഏറെ പോയി സമയം കളയുന്നില്ല. അതിന്റെ പബ്ലിസിറ്റി ഫിറഔനായിരുന്നു. ആ മത്സരത്തിന്റെ പബ്ലിസിറ്റി നടത്തുന്നത് ഫിറഔനാണ്. അതിന്റെ ചെലവ് വഹിക്കുന്നത് ഫിറഔനാണ്. ആളെ ഒരുമിച്ച് കൂട്ടുന്നത്, കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് ആളുകളെ വിളിച്ചു ചേർക്കുന്നത്, ഫിറഔൻ വിളിച്ചു ചേർത്തിയിട്ടുള്ള കൊട്ടാരത്തിലെ സാഹിറുകളും പുറത്തുനിന്ന് കിട്ടാവുന്ന സാഹിറുകളെയും എല്ലാവരെയും വിളിച്ചു ചേർത്ത് മത്സരത്തെ കെങ്കേമമാക്കാൻ തീരുമാനിച്ചത് ഫിറഔനാണ്. അതുകൊണ്ട് മത്സരത്തിന്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് ഫിറഔനാണ്. അങ്ങനെയാണ് ചരിത്രത്തെ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുക. എന്നിട്ടൊരു മത്സരത്തിന്റെ രംഗമുണ്ടാകുന്നത് നമുക്ക് വായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ വിളംബരം നടത്താൻ പോവാൻ പറയുമ്പോ കൂടെ തന്റെ സഹോദരനായ ഹാറൂനെ വിട്ടുതരാൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. റബ്ബി ഇശ്റാഹിലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, നാവിന് കൊഞ്ഞപ്പടയുണ്ട്, അത് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നു. ഇനി അവിടെ എത്തിയിട്ട് ശ്രദ്ധിച്ചു നോക്കട്ടെ നിങ്ങൾ ആയത്ത്. അവിടെ എത്തിയിട്ട് ഫിറഔൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാല ഫമർ റബ്ബുകുമ യാ മൂസ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ചോദ്യം. അങ്ങനെ രണ്ടുപേര് ചെന്നു അള്ളാഹുവിനോട്, എന്റെ കൂടെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിട്ടുതരാൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അള്ളാഹു ദുആ സ്വീകരിച്ചു, ഹാറൂനെ തന്റെ കൂടെ അയച്ചു. രണ്ടുപേരും ഫിറഔനിന്റെ കൊട്ടാരത്തിലെത്തി. ഫിറഔനിനോട് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ ഒരുങ്ങുമ്പോ ഫിറഔൻ ചോദിക്കുന്ന ചോദ്യം, ഖാല ഫമർ റബ്ബുകുമ യാ മൂസ, രണ്ടുപേര് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന് ചോദിച്ചു നിർത്തിയില്ല. പിന്നെ മൂസ നബിയുടെ പേര് വിളിച്ചു. എന്തിനാ? തഫ്സീർ വായിച്ച ഹണ മൂസ നബിക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ടെന്ന് ഫിറഔന് അറിയാം. ഇവിടെ പ്രാർത്ഥിച്ച് ഈ കൊഞ്ഞപ്പടൊക്കെ നീങ്ങിയിട്ടാ വന്നതെന്ന് ഫിറഔന് അറിയില്ല. ഹാറൂൻ എന്ന് പറയുന്ന അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വ്യക്തി നന്നായിട്ട് വാഗ്മിയാണ് എന്ന് ഫിറഔന് അറിയാം. ഹാറൂനിന്റെ സംസാര വൈഭവം നാട്ടിൽ എല്ലാവരും പരിചയമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ് എന്ന് ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ഫിറഔൻ ചോദിച്ചാൽ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞാൽ ഫിറഔൻ ഉത്തരം മുട്ടും. അതുകൊണ്ട് തപ്പി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയണം. അപ്പൊ ഫിറഔനെ പരിഹസിക്കണം. ആളുകൾക്കിടയിൽ വെച്ച് ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹാസ്യനാക്കണം. അതുകൊണ്ടാണ് ഖാല ഫമർ റബ്ബുകുമ എന്ന് ചോദിച്ച് നിർത്താതെ ഖാല ഫമർ റബ്ബുകുമ യാ മൂസ, ഓ മൂസ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ്. ഹാറൂ നബി മറുപടി പറഞ്ഞാൽ മിണ്ടരുത്, ഞാൻ ചോദിച്ചത് മൂസയോടാണെന്ന് പറയും. അതിനാ പേര് വിളിച്ചത്. തഫ്സീർ ചർച്ച ചെയ്തതാ, ഞാൻ ചെയ്യല്ല. കണ്ടോ, ഖാല ഫമർ റബ്ബുകുമ യാ മൂസ, ഉത്തരം പറഞ്ഞു. ഒരു പ്രയാസവുമില്ലാതെ നാവിന്റെ കൊഞ്ഞപ്പട നീങ്ങി കെട്ടിക്കുടുക്കുകൾ അഴിച്ചു മാറ്റിയ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ സഹായത്തോടെ, റബ്ബുനല്ലദി യഅതോ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ, സൃഷ്ടിക്കുക മാത്രമല്ല സൃഷ്ടിച്ചിട്ട് അതിനു വേണ്ട മാർഗനിർദ്ദേശം നൽകിയവനാണ് ഞങ്ങളുടെ റബ്ബ്. കോഴിമുട്ടയിൽ നിന്ന് പുറത്തു വന്ന കോഴിക്കുഞ്ഞിന്
കൊട്ടയിൽ മൂടി വെച്ച് കുട്ടിലടച്ചിട്ട് നെറ്റിനുള്ളിൽ നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞ് പുറത്തു വിട്ടാൽ തള്ളക്കോഴി പടക്കോഴി ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടാൽ കോഴിക്കുഞ്ഞിനറിയും എന്തോ അപകടമുണ്ട് എന്ന്. ഒരു പ്രത്യേക ശബ്ദം തള്ളക്കോഴി ഉണ്ടാക്കുമ്പോൾ, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ശ്രദ്ധിച്ചിട്ടില്ല നമ്മള്? ഏറ്റവും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എപ്പോഴും കാണുന്ന ഒരു ഉദാഹരണം പറഞ്ഞതാ. ശ്രദ്ധിച്ചു നോക്ക്, രണ്ടു ദിവസം കഴിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തിറങ്ങിയാൽ കാക്ക പരുന്ത് കഴുകൻ ആ പരിസരത്ത് കൂടി ഒന്ന് പറന്നാൽ അല്ലെങ്കിൽ തള്ളക്കോഴിക്ക് അപകടമാണെന്ന് തോന്നി ഒന്ന് കണ്ടാൽ ഒരു ശബ്ദം ഉണ്ടാക്കും. കോഴിക്കുഞ്ഞുങ്ങളെ കാണാനല്ല, കല്ലിന് മറവിൽ, ഇലക്കുള്ളിൽ, ചിറകിനുള്ളിൽ, ചപ്പു ചവറുകളിലുള്ളിൽ ഒളിച്ചു നിൽക്കും. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നമ്മൾ പോകാതെന്നാ മതി, നമ്മൾ ചവിട്ടിപ്പോവും. കാരണം ഇലയുടെ അടിയിൽ ചിലപ്പോൾ കോഴിക്കുഞ്ഞുണ്ടാവും. പിന്നെ നിശബ്ദമായി കാക്കയെ കാണാനില്ല, കഴുകനെ കാണാനില്ല, തള്ളക്കോഴി വേറൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ആദ്യത്തത് റെഡ് സിഗ്നലാണ്, അപകടം. ആരാ പഠിപ്പിച്ചു കൊടുത്ത്? അപ്പൊ വേറൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോ മെല്ലെ ഇലയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അതിന്റെ ചുണ്ടും അതിന്റെ തലഭാഗമൊക്കെ പുറത്തിട്ടൊന്നിങ്ങനെ നോക്കി കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. ഇപ്പൊ കേൾക്കേണ്ട ഗ്രീൻ സിഗ്നലാണ്. ആരാ പഠിപ്പിച്ച്? കോച്ചിങ് ആരാ കൊടുത്തത്? റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അതാണ് മുസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന് കൊടുത്ത മറുപടി. അപ്പോ നമ്മളെ നാട്ടിലൊക്കെ കേൾക്കുന്ന തൗഹീദ് പള്ളിപ്പടിക്ക് പോയി പറഞ്ഞാൽ, കരുന്നച്ചിയിൽ പറഞ്ഞാൽ, എടക്കരയിൽ പറഞ്ഞാൽ, നമ്മുടെ ഗ്രാമം, ലോകത്തെവിടെ പോയി പറഞ്ഞാലും ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ ആളുകളുടെ ഒക്കെ അവസ്ഥ എന്താ? ഞങ്ങളുടെ വല്യപ്പ മരിച്ചില്ലേ, വലിയ വലിയ ഉസ്താദന്മാര് മരിച്ചില്ലേ, പണ്ഡിതന്മാര് മരിച്ചില്ലേ, നിങ്ങൾ പറയുന്ന തൗഹീദാണ് റെഡിയെങ്കിൽ, ഈ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടതെങ്കിൽ, ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് സത്യമെങ്കിൽ, കഴിഞ്ഞുപോയ ഞങ്ങളുടെ ഉപ്പാപ്പന്മാരുടെ അവസ്ഥ എന്താ? ഫിറൌൻ ഇതേ നമ്പറ് ഇന്നും പിന്നെ ഇന്നലെയും തുടങ്ങിയ സംഭവമൊന്നുമല്ല, മുമ്പേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തെ നിലനിൽക്കുന്ന ചോദ്യമാണ്. ഉടനെ ഫിറൌൻ അടവ് മാറ്റി ചോദ്യം മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചോദിക്കുന്നു. എന്താ ചോദിച്ചത്? ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഉലാ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ ഞങ്ങളുടെ ഉപ്പാപ്പന്മാരുടെ തലമുറകളുടെ അവസ്ഥ എന്താ? അവരൊക്കെ നരകത്തില? ആ ചോദ്യം നമ്മളോട് പള്ളിപ്പടിക്കുന്ന എറണാകുളം ഭാഗത്തുനിന്ന്, പാലയംപാടുന്ന്, കരുന്തച്ചിന്ന്, കുടുംബത്തുനിന്ന്, കല്യാണത്തുനിന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഓ നരകത്തിലാന്ന് പറയാനും ഉത്തരം പറയാൻ നമുക്ക് അധികാരമില്ല, അയാൾ സ്വർഗത്തിലാന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. എന്താ മറുപടി പറയേണ്ടത്? അതൊക്കെ കഴിഞ്ഞുപോയ സംഭവമാണ്, നമ്മുടെ വല്യപ്പാന്റെ കഥയാണ്, നമ്മുടെ വല്യമ്മാന്റെ കഥയാണ്, നമ്മുടെ നൂറുകൊല്ലം മുമ്പുള്ള ചരിത്രമാണ്, നമുക്കറിയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മറുപടി എന്താ? ഖാല ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസ. ക്ലിയർ ആണ് മറുപടി. അതിനെക്കുറിച്ച് നമ്മൾ ഫിറൌനെ തർക്കിച്ച് സമയം കളയണ്ട കേട്ടോ. അത് വാപ്പാര അവസ്ഥ, മുമ്പത്തെ ആളുകളുടെ അവസ്ഥയല്ലേ. നമുക്ക് നമ്മളെ കാര്യം പറയാ, നമുക്ക് ഇപ്പോഴുള്ള സംസാരം നടത്തുക. മുമ്പത്തെ ആളുകളെ കുറിച്ച് നമ്മൾ പേടിക്കണ്ട, അത് കൃത്യമായി അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ റബ്ബിനെ ലാ യളില്ലു റബ്ബി വലാ യൻസ, പടച്ചോനെ പടക്കൂല, മറക്കൂല. അതുകൊണ്ട് അത് ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ ആവണ്ട. ഫിറൌനെ നീയും ടെൻഷൻ ആവണ്ട, ഞാനും ടെൻഷൻ ആവണ്ട. അത് അള്ളാഹിന്റെ അടുത്തുള്ള കാര്യമാണ്. ലാ യളില്ലു റബ്ബി വലാ യൻസ, റബ്ബിന് മറവി സംഭവിക്കൂല, അള്ളാഹ്ക്ക് പടക്കൂല. അതുകൊണ്ട് അത് റബ്ബിന്റെ അടുക്കൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ പരലോകത്ത് നമുക്ക് കാണാം. ഇപ്പൊ നമുക്ക് നമ്മുടെ വിഷയം പറയാം അല്ലേ. ഇനി കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങിയേക്ക് സൂറത്തു ത്വഹായിൽ അടുത്ത അല്ലാഹു തആല ഫിറൌനിന്റെ പബ്ലിസിറ്റിയിൽ, ഫിറൌനിന്റെ ചെലവിൽ ഒരു മത്സരത്തെ ഒരുക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അവർ ചോദിച്ചു ആരാണ് ആദ്യം മത്സരം തുടങ്ങേണ്ടത്? അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അല്ലാഹു മത്സരം തുടങ്ങിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അവരവരെ കൊണ്ട് പറ്റാവുന്ന മുഴുവൻ തന്ത്രങ്ങളും പുറത്തെടുത്ത് അവർക്ക് പറ്റാവുന്ന വടികളും കയറുകളും സർവ്വതും നിലത്ത് കെട്ട് അവരെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിലേക്ക് ഒരു പേടി കൊടുത്ത് സദസ്സൊക്കെ ഇങ്ങനെ ആശ്ചര്യഭരിതരായി അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വളരെ സിമ്പിളായി ആ മത്സരത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതോ മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന വിധത്തിൽ അത് ഫിനിഷ് ചെയ്യാനാണ് അല്ല തീരുമാനിച്ചത്. അതുകൊണ്ട് അവർ ചോദിച്ചു എന്ത്? قالوا يا موسى اما ان تلقي واما ان نكون اول من القى. ഞങ്ങൾ ഇടണോ, സ്റ്റാർട്ട് ചെയ്യണോ മത്സരം? അതല്ല,
നീയാണോ താങ്കളാണോ മത്സരം ആരംഭിക്കുന്നത്? ആദ്യം താങ്കളിടണോ ഞാനിടണോ ഞങ്ങളിടണോ? എന്താ പറഞ്ഞത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം? മറുപടി, ഖാല ബൽ അൽഖു, നിങ്ങൾ ഇട്ടോളൂ, നിങ്ങൾ തുടങ്ങിക്കോളി, നിങ്ങൾ മത്സരം തുടങ്ങിക്കോളൂ. അങ്ങനെ ഫൈദാ ഹിബാലുഹും വഇസിയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ, അതിങ്ങനെ ഇടയുന്നതായി, അതിങ്ങനെ ഓടുന്നതായി, അതിങ്ങനെ നീങ്ങുന്നതായി, അവരുടെ വടികൾ അവരുടെ കയറുകൾ എല്ലാം ഇടയുന്നതായി നീങ്ങുന്നതായിട്ടിങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അവിടെയുള്ള ആളുകൾക്കൊക്കെ തോന്നേനെ. ചെറിയൊരു പേടിയൊക്കെ മനസ്സിൽ വന്നു എന്നൊക്കെ ഖുർആനിൽ കാണാം. കുറച്ചുകൂടി താഴോട്ടെത്തിയാൽ അല്ല പറഞ്ഞു പേടിക്കണ്ട, അൽഖി മാഫിയ മീരിക്, താങ്കളുടെ കയ്യിലുള്ളത് നിലത്തേക്കിട്. ആ മത്സരത്തിന്റെ രംഗം, ആ രംഗങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ആദ്യം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യത്തിന്റെ തന്ത്രം മനസ്സിലായി. രണ്ടാമത് അവർ ആരാ മത്സരം തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ വടി ആരാണ് ഇട്ടു തുടങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോ അവരെ കൊണ്ട് തന്നെ അല്ലാഹു തആല മത്സരത്തിന് തുടക്കം കുറിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അൽകി മാ ഫി യമീനിക് തൽഖഫ് മാ സനഉ, അവരുണ്ടാക്കിയതിനെ മുഴുവനും അത് വിഴുങ്ങിക്കൊള്ളും, താങ്കൾ താങ്കളുടെ കയ്യിലുള്ള വടി നിലത്തേക്കിടൂ. എന്താ സംഭവിച്ചത്? എല്ലാം വിഴുങ്ങിക്കളഞ്ഞു. ഇവിടെ കൂടിയ സാഹിറുകൾക്ക് മനസ്സിലായി ഇത് നമ്മൾ പഠിച്ച ചെപ്പടി വിദ്യ ഒന്നുമല്ല, ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ്. കൊട്ടാരത്തിന്റെ ഭരണകർത്താവ് അല്ലെങ്കിൽ ഭരണാധികാരി, അവിടെ രാജ്യം ഭരിക്കുന്ന ഒരാൾ, അതും ഏറ്റവും വലിയ അഹങ്കാരി, ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കെട്ടിടം ഉണ്ടാക്കിയതിന്റെ മുകളിൽ കയറി നിന്ന് അന റബ്ബുക്കുമുല്ല, ഞാനാണ് ലോകത്തിൽ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുന്ന ധിക്കാരിയായ അഹങ്കാരിയായ ഫിറഔൻ, അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അവന്റെ അഭിമാനത്തിന്റെ എല്ലാ നിലനിർത്തുവാനുള്ള ഏതൊക്കെ സന്ദർഭങ്ങളും എന്തൊക്കെ സാഹചര്യങ്ങളും ഉണ്ടോ എല്ലാം ഒരുക്കാൻ പ്രാപ്തിയുള്ള ആ ഫിറഔൻ അല്ലേ സുഹൃത്തുക്കളെ? ആൺകുട്ടി ജനിച്ചാൽ കൊല്ലണമെന്ന് തീരുമാനിച്ചവന്റെ കൊട്ടാരത്തിൽ തന്നെ ആരെ കൊല്ലാനാണോ അവൻ തന്ത്രം മെനഞ്ഞത്, അതേ കൊല്ലാൻ ആരെ കൊല്ലാനാണോ തന്ത്രം മെനഞ്ഞത്, അതേ കുട്ടി ജനിച്ചപ്പോ ആ കുട്ടിയെ പെട്ടിയിലൊടുക്കി ചരിത്രത്തിന്റെ പിറകിലേക്ക് പോയാൽ അത് ഒലിച്ചു വന്ന് കൊട്ടാരത്തിൽ തന്നെ വളരുന്ന ആരെയാണോ ഫിറഔൻ അന്വേഷിക്കുന്നത്, അതേ മനുഷ്യനോട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മൂസ നബിയോട് അതേ കൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞ്, ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗ ഫഖൂല ലഹു ഖൗല ലയ്യന ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ ഖാല റബ്ബന ഇന്നന നഖാഫു അൻ യഫുറത അലൈന ഔ അൻ യതഗ ഖാല ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വഅറ. എന്തോ സൂറത്ത് തഹ അങ്ങനെ ഓതി നോക്ക്, പോയിക്കോളൂ രണ്ടാളും, എന്നിട്ട് മാന്യമായി സംസാരിച്ചാൽ മതി. ഫിറൌനാണ് ധിക്കാരിയാണ് അഹങ്കാരിയാണ് എന്ന നിലക്ക് ക്രോധാകുലരാകണ്ട, രോഷാകുലരാകണ്ട, ദേഷ്യം പിടിക്കണ്ട, പിന്നെ സോഫ്റ്റായിട്ട് സംസാരിച്ചോളി. ഭയപ്പെട്ടേക്കാം, ഭയപ്പെടില്ല എന്നുള്ളക്കറിയാം, അത് ലോക അവസാനം വരെയുള്ള ഉപദേശമാണ് ഏത് മനുഷ്യനോടും. ചിലപ്പോ ഭയപ്പെട്ടേക്കാം, ചിലപ്പോ ചിന്തിച്ചേക്കാം, പോയിക്കോളൂ. ആ ഫിറൌനിന്റെ കൊട്ടാരത്തിലാണ് പ്രിയപ്പെട്ടവരെ, അതിന്റെ അങ്കണത്തിലാണ്, പരിസരത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ പഠിച്ച ചെപ്പടി വിദ്യയൊന്നും അല്ല എന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ ഈ സാഹിറുകൾ സുജൂദിലേക്ക് വീഴുകയാണ്. ഞങ്ങൾ ഇത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റബ്ബിൽ ഞങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ഫിറൌനിന് ദാഷ്ട്യം കൂടും, അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, തടുക്കാൻ ആരുമില്ല അവന്റെ കണ്ണിൽ, അവനെ പരാജയപ്പെടുത്താൻ ആരുമില്ല അവന്റെ കണ്ണിൽ. അതുകൊണ്ട് സുജൂദിലേക്ക് വീണ് മൂസ നബിയിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസ നബിയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, ഹാറൂൻ നബിയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്ക് കേട്ട് ഫിറൌനിന്റെ ദേഷ്യം വർദ്ധിക്കുകയാണ്. ഫിറൌൻ ചോദിച്ചു, ഖാല ആമൻതു ലഹു ഖബ്ല അൻ ആദന ലക്കും, എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ വിശ്വസിക്കുകയോ? അതിന് ഓനോട് ചോദിക്കണം, അല്ലാഹു വിശ്വസിക്കണമെങ്കിൽ. മനസ്സിലായില്ലേ? ഫിറൌന്റെ അഹങ്കാരം കണ്ടോ? എന്താ ചോദിച്ചത്? ഖാല ആമൻതു ലഹു ഖബ്ല അൻ ആദന ലക്കും, അനുവാദം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങ് വിശ്വസിക്കേ, അങ്ങനെ നിങ്ങളെ വിടാൻ പറ്റൂല. എന്നിട്ട് ഫിറൌൻ പറഞ്ഞു കൊടുക്കണം അവരോട്, ഇന്നഹു ലകബീറുകുമുല്ലദീ അല്ലമകുമുസ്സിഹർ, നിങ്ങൾക്ക് ഈ സിഹർ പഠിപ്പിച്ച ഏറ്റവും വലിയ സാഹിർ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സാഹിറ ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം.
അതുകൊണ്ട് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചുകളേ. ഫലഉഖത്തിയന്ന കയ്യും കാലും എതിർ ദിശയിലാക്കി വെട്ടുകയാണ്, വെട്ടാൻ തീരുമാനിക്കുകയാണ്, വെട്ടിക്കളയുക തന്നെ ചെയ്യും, മുറിച്ചു മാറ്റുക തന്നെ ചെയ്യും. എങ്ങനെ? വലത്തെ കൈ മുറിക്കും, ഇടത്തെ കാല് മുറിക്കും. ഒരു മനുഷ്യന്റെ വലത്തെ കൈയും വലത്തെ കാലും പോയാൽ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കാം. അതിന്റെ സയൻസ് അങ്ങനെയാണ്. ഇതിലേ ഒരു ഭാഗത്ത് താങ്കൊക്കെ കൊടുത്ത് ഇത് ഇടത്തെ കാലും വലത്തെ കൈയും പോയാൽ ഭയങ്കര പ്രയാസ, വലത്തെ കാലും ഇടത്തെ കൈയും പോയാൽ ഭയങ്കര പ്രയാസ. അതുകൊണ്ട് ഫിറൌന്റെ തീരുമാനം എതിർ ദിശയിലായി, നിങ്ങളുടെ കൈയും കാലും എതിർ ദിശയിലായി മുറിച്ചു മാറ്റുക തന്നെ ചെയ്യും. വലഉസല്ലിബന്നകും ഫീ ജുദൂഇ നഖൽ, ഈത്തപ്പന മരത്തിൽ കൊണ്ടുപോയി നിങ്ങളെ കേട്ടോ തറച്ചിടും, ക്രൂശിക്കും. വല തഅലമുന്ന, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. എന്താ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നത്? ആരാണ് ഏറ്റവും ശക്തമായ ശിക്ഷ നിങ്ങൾക്ക് തരാനും പോകുന്നത്? കേട്ടോ അഷദ്ദു അദാബ് പോരാ, ഏറ്റവും നിലനിൽക്കുന്ന ശിക്ഷ. നിങ്ങളെ ശിക്ഷിച്ചാൽ അതിങ്ങനെ നിലനിൽക്കുന്ന ശിക്ഷയും കടുത്ത ശിക്ഷയും തരാൻ കഴിവുള്ളവൻ ആരാ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളെ ക്രൂശിക്കാൻ പോവാണ് ഈത്തപ്പന മരത്തിൽ കൊണ്ടുപോയിട്ട്. നിങ്ങളുടെ എതിർ ദിശയിൽ നിങ്ങളുടെ കൈയും കാലും വെട്ടിമാറ്റുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് കടുത്ത ശിക്ഷ തരാൻ കഴിവുള്ളവന്. ഇനിയാണ് ഞാൻ ഇത്രയും പറഞ്ഞ പശ്ചാത്തല എന്തിന് എന്നതിന്റെ ഉത്തരം. ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നയം അത് പറയാനാണ് ഞാൻ ഈ ആയത്തുകൾ മുഴുവനും പറഞ്ഞത്. അവർ കൊടുത്ത മറുപടി ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഭാഗതാണ്. ഈ സന്ദർഭവും സാഹചര്യക്കാളും മനസ്സിലുണ്ട്. ഫിറാവുനിന്റെ കൊട്ടാരം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവിടെ നടക്കുന്ന ആൾക്കൂട്ടവും അവിടെ നടക്കുന്ന ആ വടിനിലത്തേക്കിടുന്നതും അവരിട്ട കയറുകളും വടികളുമെല്ലാം പാമ്പുകളായി ഇടഞ്ഞു നീങ്ങുന്നതും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ നിന്ന് റബ്ബിന്റെ അനുവാദത്തോടുകൂടി വടിനിലത്തേക്കിടുമ്പോൾ അത് മുഴുവൻ കയറുകളെയും വടികളെയും സർപ്പമായി പാമ്പുകളായി ഇടഞ്ഞു നീങ്ങുന്നതായി തോന്നുന്നതിനെ മുഴുവനും വിടുങ്ങിക്കളയുന്നതും ആ സാഹിറുകൾ സുജൂദിലേക്ക് വീടുന്നതും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോ ഫിറൌൻ കയ്യും കാലും എതിർ ദിശയിൽ വെട്ടാൻ തീരുമാനിക്കുന്നത്, എന്നാൽ ഫിറൌൻ വെട്ടുന്ന അവർക്ക് ഉറപ്പാണ്, തടുത്തു മാറ്റാൻ അവിടെ മറ്റൊരാൾക്കും കഴിയില്ല. അധികാരത്തിന്റെ ചെങ്കോൽ അവന്റെ കയ്യിലാണ്, ദാഠ്യക്കാരനാണ്. അതുകൊണ്ട് വെട്ടും, പറഞ്ഞ ചെയ്യുന്നവർക്കറിയാം. പക്ഷെ അവരുടെ മറുപടി, ആ മറുപടിയാണ് സത്യത്തിൽ ഈ ഖുത്ബയിൽ ഇത്രയും ആയത്തുകൾ പറഞ്ഞതിന്റെ ആ മറുപടി പഠിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ ഈ ആയത്തുകൾ മുഴുവനും പറഞ്ഞതിന്റെ ലക്ഷ്യം. എന്താ മറുപടി കേട്ടോളൂ. ഖാലു, അവർ പറഞ്ഞു. ആര്? സുജൂദിൽ വീണ് മൂസയുടെ ഹാറൂൻ അലൈഹിമസ്സലാം. ഈ രണ്ട് പ്രവാചകന്മാരിലും ഞങ്ങളിതാ അവരുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടുപേരുടെയും റബ്ബിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സുജൂദിൽ കിടക്കുന്ന സാഹിറുകളോടാണ് ഫിറാവിൻ ഇത് പറഞ്ഞതെങ്കിൽ അവർ പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, ഞങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണെന്നിരിക്കെ, ശരിക്കും കേട്ടോളൂ, ഞങ്ങളെ സൃഷ്ടിച്ചത് റബ്ബാണെന്നിരിക്കെ, കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നെത്തിക്കഴിഞ്ഞു എന്നതുകൊണ്ടും താങ്കൾക്ക് ഞങ്ങൾ ഒരു പ്രാധാന്യവും കാണുന്നില്ല, താങ്കൾക്ക് ഞങ്ങൾ ഒരു പരിഗണനയും നൽകുന്നില്ല. അവിടെ അവസാനിച്ചോ? ഇല്ല. ഉൽക്കറിയാം കയ്യും കാലും വെട്ടുമെന്ന്. എന്നിട്ട് അവർ പറഞ്ഞു, വിധിക്കടോ, നീ വിധിക്കുന്നവനാണെങ്കിൽ വിധിക്ക്, കൈവെട്ടാനാണെങ്കിൽ കൈവെട്ട്, കാല് വെട്ടാനാണെങ്കിൽ കാല് വെട്ട്. എന്താ പറഞ്ഞത്? ഇന്നമ തഖ്ലി ആദിഹിൽ ഹയാത ദുനിയ, ഈ ദുനിയാവിൽ മാത്രമേ നിനക്ക് ഈ വിധി നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. പരലോകമെന്ന കോടതിയുണ്ടോ? ആ കോടതി അള്ളാഹുവിന്റെ കോടതിയാണ്. നീ വിധിക്കുന്നവനാണ് ഇവിടെ, നീ വെട്ടുന്നത് ഇവിടെയാണ്. നിനക്ക് വെട്ടാം, നിനക്ക് ശിക്ഷിക്കാം, നിനക്കൊരു പരിഗണനയും ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ സട്ടാവ് അവനാണെന്നിരിക്കെ, ഞങ്ങൾക്കിത് കൃത്യമായ തെളിവുകൾ അവന്റെ പക്കൽ നിന്ന് വന്നെത്തി എന്നതുകൊണ്ട് ഒരു പരിഗണനയും നിനക്ക് തരാൻ ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾ ഇത് അവിശ്വസിച്ചിരിക്കുന്നു, ആണയിട്ട് പറയുന്നു, ഞങ്ങൾ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, നിനക്ക് തീരുമാനിക്കാം, വെട്ടിക്കോ. അതാണ് ആദർശം. സത്യം സത്യമായി മനസ്സിലായാൽ പിന്നെ ആട്ടം പാടില്ല. മനസ്സിലായില്ലേ? കോഴിയായാലും ഒക്കെ കയറിയ കളി കളിക്കും, ഇങ്ങനെ ആടിങ്ങോണ്ടിരിക്കുക, ഇപ്പോൾ ഉറച്ചിട്ടില്ല. അങ്ങനെയാണ്. ആ തൗഹീദ് ഉള്ള ആളാണ്, സലഫി പള്ളി പോണ ആളാ, എന്നാലൊരു ഉറപ്പില്ല. തൗഹീദും ആദർശവും ശിർക്കും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല.
അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥലത്ത് അയൽപ്പക്കാരോട് നല്ല സ്നേഹം വേണം. അവർ മുസ്ലിമേ അല്ല എന്നാലും സ്നേഹിക്കണം. അവർ നമ്മുടെ സംഘടനയിൽപ്പെട്ടവരല്ല എന്നാലും സ്നേഹിക്കണം. അതോ നമുക്ക് പരിചയമില്ലാത്ത പുതിയ ഒരാൾ വന്നതാ എന്നാലും സ്നേഹിക്കണം. പക്ഷേ ആദർശത്തെ പണയം വെക്കുന്ന ഒരു ഏർപ്പാടില്ല. അവിടെ ചാഞ്ചാട്ടുണ്ടോ? അവർ തന്നതല്ലേ ഷിർക്കിന്റെ ഭക്ഷണം എന്നറിയാ. എന്നാലും ഇനിയിപ്പോ എങ്ങനെ പറയാ? അതാണ് ചൂടാവണ്ട, ദേഷ്യം പിടിക്കണ്ട, മന്യായിട്ട് പറയണം. ഇത് ഇസ്ലാമിൽ പറ്റാത്തതാണ്. ഇന്നലെ ഞങ്ങൾ സഹകരിച്ചില്ലേ? കഴിഞ്ഞ മാസം നമ്മൾ നിങ്ങൾ വിളിച്ചപ്പോ വന്നില്ലേ? കഴിഞ്ഞ വർഷം നിങ്ങളുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടായപ്പോ വിളിച്ചപ്പോ വന്നില്ലേ? ഇത് പറ്റാത്തതാണ്. പറയാൻ പറ്റൂ, അതാണ് ആദർശം, അതാണ് ആദർശം. അങ്ങനെ ചെറുത് മുതൽ വലുതുവരെ നമുക്കൊരാൺകുട്ടി ജനിച്ചു, ആ കുട്ടിയുടെ ആ അരയിൽ ഒരു സ്വർണം കെട്ടാൻ ഭാര്യ വീട്ടുകാർ വരുമ്പോ ഏയ് പാടില്ല കേട്ടോ ആൺകുട്ടിയാണ്, അത് ആദർശമാണ്. മനസ്സിലായില്ലേ? തന്റെ കുട്ടിയെ ബാർബർ ഷാപ്പിലേക്ക് കൊണ്ടുപോയി മുടി ക്രോപ്പ് ചെയ്യാൻ തീരുമാനിക്കുമ്പോ ഉപ്പ കുട്ടിയുടെ മൂത്താപ്പ കൊണ്ടുപോകുമ്പോ ഏളാപ്പ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോണിന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാമിക വിരുദ്ധമായി മുടി വെട്ടരുത് കേട്ടോ. അത് ആദർശമാണ്, അത് ആദർശമാണ്. മനസ്സിലായില്ലേ? ടൈലറുടെ മുമ്പിൽ ചെന്ന് തന്റെ പാന്റിന് അളവെടുക്കുമ്പോ നെരിയാണിക്ക് താഴെ ഏ ഇതൊന്നും മോശമാണെന്ന് ടൈലർ ഇങ്ങോട്ട് പറയുമ്പോ അരുള്, ഇതെന്റെ ജീവിതത്തിന്റെ ആദർശവുമായി ബന്ധപ്പെട്ടതാണ്, നെരിയാണിക്ക് മുകളിൽ നിർത്തണമെന്ന് പറയാൻ. അതാണ് ആദർശം. അങ്ങനെ ചെറുതും വലുതും ഒക്കെ ഇതൊക്കെ ആദർശ. നമ്മൾ മനസ്സിലാക്കുന്നത് ഭയങ്കര ഒരു തൗഹീദിന്റെ കാര്യം മാത്രമാണ് ആദർശം, അല്ല. അവിടെ സ്റ്റേണായി നിൽക്കാൻ നമ്മുടെ അയൽവാസി ഒരാൾ മരണം നടന്നിട്ട് 3, 7, 40 ആണ്ടും കടന്നു വരുമ്പോ അവർ നമ്മെ എത്രയോ നല്ല ബന്ധമല്ലേ നമ്മൾ ആണ്, എന്നിട്ട് നീ ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ലല്ലോ എന്ന് പറയുമ്പോ അവരോട് ചൂടാവേണ്ട, ദേഷ്യം പിടിക്കേണ്ട, മാന്യമായി ഇസ്ലാമിന്റെ രീതി എന്ത് എന്ന് പറഞ്ഞുകൊടുത്ത് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണമെന്നില്ല, പക്ഷെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അവർ സ്വീകരിക്കണമെന്നില്ല, പക്ഷെ അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മാന്യമായി അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് വെച്ച് വായിച്ചാൽ മതി എല്ലാം. നമസ്കാരം. ഇവിടെ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ കേട്ടു കഴിഞ്ഞ ഖുതുബ, ഇന്നത്തെ ഖുതുബ കഴിഞ്ഞ ഖുതുബയുമായി വിഷയം ആവർത്തനമുണ്ടാകരുതെന്ന നിലക്ക് 2-3 വെള്ളിയാഴ്ചകളിലെ ഖുതുബ കേട്ടപ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഇതിനേക്കാൾ എങ്ങനെ ഞാൻ നിങ്ങളോട് പറയുമെന്ന്. പക്ഷെ എത്ര പേരുടെ മനസ്സുകളിൽ ആ വാക്കുകൾ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങാടികളിൽ നിന്ന് വർത്തമാനം പറഞ്ഞ് ജമാഅത്തിന്റെ സമയം, അങ്ങാടികളിൽ നിന്ന് സ്വറ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മുട്ടിത്തിരിഞ്ഞു നിന്ന് ജമാഅത്തിന് വരുന്നാൾ തന്നെ നമസ്കാരം കഴിഞ്ഞിട്ട് വരുന്നു, കാരണമില്ല, വെറുതെ വൈകുന്നു. നമുക്കെന്ത് ന്യായമാണ് പടച്ചവന്റെ കോടതിയിൽ പറയാനുണ്ടാവുക? എന്ത് ന്യായമാണ്? കണ്ണു കാണാത്ത മനുഷ്യൻ വരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലേ എന്നെ പള്ളിയിലേക്ക് നയിക്കാൻ ഒരാളില്ല നബിയെ, എനിക്ക് കണ്ണു കാണാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോ ഇളവ് കൊടുത്തു പ്രവാചകൻ. തിരിഞ്ഞു പോയപ്പോ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന്. ഉണ്ടെന്ന് പറഞ്ഞപ്പോ പള്ളിയിലെത്തണം എന്നറിഞ്ഞു അന്ധനായ സഹാബിയോട്. എന്നിട്ട് പള്ളി കുറെ ദൂരാണോ കരുനച്ചിക്ക്? പള്ളി കുറെ ദൂരാണോ പള്ളിപ്പടിയിന്ന്? ഇതൊന്നും അല്ലാന്റെ കോടതിയിൽ വില പോവില്ല. അപ്പൊ ആദർശം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം നിലനിൽക്കുന്നതല്ല, ദീനിന്റെ എല്ലാ ഭാഗങ്ങളും ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഈ മുഹറം എന്ന് പറയുന്ന മാസത്തിൽ എന്തിനാ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഫിർഔനുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ പറഞ്ഞത്? ആ ഫിർഔൻ മുങ്ങി ആ നശിച്ചുപോയ ദിവസത്തെ ഓർക്കുന്ന മാസം കൂടിയാണ് എന്ന് തഫ്സീറുകൾ ചർച്ച ചെയ്തു. അല്ലാഹു തആല മുഹറം മാസത്തിനേറെ പ്രാധാന്യം നൽകി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഏതാണ് ഈ നോമ്പുകളുടെ കൂട്ടത്തിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള നോമ്പ്? അറഫ നോമ്പുമായി സംസാരിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ഥലത്ത് പ്രവാചകൻ പറയുന്ന മറുപടി, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹി അൽ മുഹറം, അള്ളാഹുവിന്റെ മാസം. ഈ മുഹറത്തെ വിശേഷിപ്പിച്ചത് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഷഹ്റുല്ലാഹ്, അള്ളാന്റെ മാസമാണ് ഷഹ്റുല്ലാഹി അൽ മുഹറം.
അല്ലാന്റെ മാസമാകുന്ന മുഹറം മാസമാണ്. അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള, ഫർള നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ്? ദുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹീം കഴിഞ്ഞാൽ പിന്നെയും കുറെ സുന്നത്തുകൾ ഉണ്ട്, അതിലേറ്റവും ശ്രേഷ്ഠം ഏതാണ്? പ്രവാചകൻ പറഞ്ഞു, മുസ്ലിം ഉദ്ധരിക്കുന്ന, റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വലാത്തുൽ ലൈലി, രാത്രി നമസ്കാരമാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മുഹറം മാസത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, മദീനയിലേക്ക് പ്രവാചകൻ വന്നു. ഫറഅൽ യഹൂദ, യഹൂദികളെ പ്രവാചകൻ കണ്ടു. തസൂമു യൗമ ആഷുറ, ഈ മുഹറത്തിന്റെ പത്തിന്റെ അന്ന് യഹൂദികളൊക്കെ നോമ്പെടുക്കുന്നത് റസൂല് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്ക് ശ്രദ്ധിച്ചോളീട്ടാ, യഹൂദികളെ മദീനയിൽ വന്നപ്പോ അവരിങ്ങനെ മുഹറം പത്തിന് നോമ്പെടുക്കുക. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മഹാദാ, എന്താ ഇത്? ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇതൊരു പവിത്രമായ നല്ലതായ ഒരു ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാ, അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ്. ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ, മിൻ ആദുവീഹിം, അവരുടെ ശത്രുക്കളിൽ നിന്ന്. ഫസ്വാമഹു മൂസ, അതുകൊണ്ട് തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹറം പത്തിന് നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഖാല, അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അഹക്കു ബി മൂസ മിൻകും, നിങ്ങളെക്കാൾ ഏറ്റവും കടപ്പാടുള്ളത്, അടുത്തത് മൂസ നബിയോട് ഞാനാണ്. യഹൂദികളോട് പറയാ, നിങ്ങളെക്കാൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടുപ്പവും കടപ്പാടുമുള്ളത് എനിക്കാണ്. അതുകൊണ്ട് ഫസാമഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മുഹറം പത്തിന് നോമ്പെടുത്തു. വഅമറ ബിസിയാമിഹി, പ്രവാചകൻ ആ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ. അപ്പോ യഹൂദികൾ നോമ്പ് ഈ മുഹറം പത്തിനെടുത്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ഈ സംഭവം ചോദിച്ചു. ഈ ചരിത്ര സംഭവം അവർ പറഞ്ഞു. നിങ്ങളെക്കാൾ കടപ്പാട് എനിക്കാണെന്ന് പറയുകയും മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പെടുക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മാത്രമല്ല, ഇനി നോമ്പ് മുഹറം 9 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുണ്ട്, എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എടുത്തിട്ടുണ്ടെന്നല്ല, എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതും ഹദീസിൽ കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ, ലഅസൂമന്നത്താസിയ, ഞാൻ 9 നോമ്പെടുക്കും. ലഅസൂമന്ന, ഞാൻ എടുക്കുക തന്നെ ചെയ്യും. അപ്പൊ 10 നോമ്പെടുത്തു, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9 നോമ്പെടുക്കും എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുഹറത്തിലെ 9 ഉം 10 ഉം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചൊവ്വയും ബുധനും, മുഹറം 9 ഉം 10 ഉം വരുന്നത് ചൊവ്വയും ബുധനും. നമ്മളെല്ലാവരും നോമ്പെടുക്കാൻ ശ്രമിക്കണം. സുന്നത്ത് നോമ്പാണ്. ഒരാൾ എടുത്തിട്ടില്ല എന്നതുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്താനോ അയാളെ ആക്ഷേപിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇതൊരു പ്രാധാന്യമുള്ള നോമ്പാണ് എന്ന നിലക്ക് നമ്മൾ ആ നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഈ ഖുതുബയിൽ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി ആഷുറ, ഈ 10 നോമ്പ്, അഹ്തസിബു അലല്ലാഹ്, ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ, അൻ യുഖഫിറ അസ്സനത്തല്ലതീ ഖബല, കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും കേട്ടോ പുറത്തു കിട്ടാൻ മാത്രം പവിത്രമാണ് ആ നോമ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുകയും ഈ മുഹറം മാസത്തിന്റെ ചരിത്രങ്ങളെ വായിക്കാനും, ഇത് പവിത്രമാണ് എന്ന് പരിചയപ്പെടുത്തിയ മാസത്തിൽ പവിത്രമായതിനെ പവിത്രമല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ മുസ്ലിം ഉമ്മത്തിലുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുവാനും, കലണ്ടറുകളിലുണ്ടെങ്കിൽ അത് നമ്മുടെ വീടുകളിൽ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും അതിനെ വെട്ടിമാറ്റുകയും ചെയ്ത് ആ കാര്യങ്ങളെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ ധരിപ്പിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اتقوا الله. الله بنا സൂക്ഷിച്ച് ജീവിക്കണേ എന്ന്
എന്നോടെന്ന പോലെ നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. ഇന്ന് നല്ല ദിവസമാണ് എന്ന് നമുക്ക് പറയാൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സമ്മതപ്രകാരമോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന വാക്കുപ്രകാരമോ സമ്മതപ്രകാരമൊക്കെ നമ്മൾ അറിയിക്കണം. അപ്പൊ നമുക്ക് പറയാം, വെള്ളിയാഴ്ച നല്ല ദിവസമാണ്, ഹദീസിലുള്ളതാണ്. വെള്ളിയാഴ്ചക്ക് മാത്രം ഡ്രസ്സ് വേണമെങ്കിൽ കരുതാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അങ്ങനെ നല്ല ദിവസങ്ങളുണ്ട്. വെള്ളിയാഴ്ച മരിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്, മദീനയുടെ സ്ഥലത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് മോശമാണ് എന്ന് പറയാൻ നമുക്ക് അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. നിങ്ങൾ കാലത്തെ ശക്തമായ മഴ പെയ്യുമ്പോൾ പ്രാകാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇതെന്തൊരു മഴയാണ്, അത്ഭുതപ്പെട്ടിട്ട് എന്തൊരു മഴയല്ലേ എന്ന് പറയുന്നതല്ല, അതൊരു ഒരു ഒരു ശാപം പോലെ. എന്തൊരു ഡാഷ് മഴ, അതെന്തെങ്കിലുമൊക്കെ ഒരു പദം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് പറയാൻ പാടില്ലാണ്. കാലത്ത് നിങ്ങൾ ശപിക്കരുത്, ചീത്ത പറയരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. എന്താ കാരണം? ഫഇന്നല്ലാഹ ഹുവ ദഹർ, അല്ലാഹുവാണ് കാലം. അള്ളാഹ് പറഞ്ഞിട്ട് ഞാനാണ് കാലം, നിങ്ങൾ കാലത്തെ ചീത്ത പറയുന്നത് എന്നെ ചീത്ത പറയുന്നത് തുല്യമാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് ഒന്ന് രണ്ടാള് കൂടിയിട്ട് ഇങ്ങനെ ഒരു സ്വകാര്യം പറഞ്ഞു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ ഭാര്യന്റെ അടുത്ത് പോയിട്ട് എന്തോ ഒരു സാധനം കുടിച്ചു വരിക, തേനോ എന്തോ കുടിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് നബി വരുമ്പോ നിങ്ങളെ മണുക്കുന്നുണ്ട് എന്ന് പറയാന്ന്. അത്രേ ഉള്ളൂ, ഒരു വെറുതെ ഒരു തമാശ ആക്കിയതാ, മനസ്സിലായില്ലേ? ഒരു തമാശ ആക്കിയിട്ട് നബിയോ, നബി ഇങ്ങനെ പോയി ആ ഭാര്യ വിട്ട് പോയി എന്തോ കഴിച്ചിട്ട്, ഒരു തേന പോലത്തെ എന്തോ കഴിച്ചിട്ട് വരികയാണ്. അപ്പോ ഇവര് തീരുമാനിച്ചു, നമുക്കൊന്ന് നബിയെ ഒന്ന് കളിപ്പിക്കാൻ, നിങ്ങൾ അവിടുന്ന് കുടിച്ചു വരുന്ന സമയം നോക്കിയിട്ട് പറയും, എന്തോ നിങ്ങളെ പ്രത്യേകം മണുക്കുന്നുണ്ടെന്ന് പറയാം. അത് നബിക്ക് ഭയങ്കര പ്രയാസമാവും. അങ്ങനെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അവരങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സൂറത്ത് തഹ്രീമിന്റെ തഫ്സീർ എടുത്ത് വായിച്ചാൽ മതി, അങ്ങനെയെങ്കിലും നമ്മൾ ആ തഫ്സീർ വായിക്കണം. ആ ഭാഗം വായിച്ചുമ്പോൾ നിങ്ങൾ മനസ്സിലാവുക ചരിത്രം. അപ്പൊ അങ്ങനെ അവർ തീരുമാനിച്ചു, അവർ പറഞ്ഞു. അപ്പൊ അല്ലാണ്ട് റസൂൽ എന്താ പറഞ്ഞു, എന്നാ ഇനി തേൻ കുടിക്കണില്ല ആർന്നെ, മനസ്സിലായില്ലേ? അപ്പൊ തേന് പറഞ്ഞാൽ ഒരു ഹലാലായ സംഭവമാണ്, അല്ല അനുവദിച്ച ഒരു സംഭവമാണ് തേന്. അപ്പൊ നമുക്ക് അനുവദിച്ച ഒരു സാധനം നമുക്ക് വേണ്ട, ഇഷ്ടല്ലേ കുടിക്കാതിരിക്ക. അതൊരു ശബദം പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഞാൻ കുടിക്കണില്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചപ്പോ അള്ളാഹു തആല, പിന്നെ ആ സ്ത്രീകളുടെ പെരുമാറ്റം, നമ്മുടെ ഉമ്മമാരാണ്, ഒരു സ്വർഗത്തിലാണ് കേട്ടോ, അവരുടെ ഭാഗത്തു നിന്ന് വന്ന ചെറിയ പോരായ്മകളെ പോലും അള്ളാഹു തിരുത്തി കൊടുക്കുകയാണ്. എന്താ സംഭവിച്ചത്? അവരോട് അള്ളാഹു തആല അടങ്ങി നിൽക്കാൻ പറഞ്ഞു, നിങ്ങളെക്കാൾ നല്ല ഭാര്യമാരെ, ഇണകളെ അള്ളാഹു ഉദ്ദേശിച്ചാൽ കേട്ടോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നതൊക്കെ അള്ളാഹു ആ സൂറത്തിൽ അറിയിക്കുന്നുണ്ട്. അള്ളാഹുന്റെ റസൂലെടുത്ത് ഈ തമാശ കളിയൊന്നും വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്ത്, സൂറത്ത് തെഹരീമങ്ങൾ വായിച്ച മനസ്സിലോ, ആ സൂറത്ത് തുടങ്ങുന്നതിന് എന്താ അറിയോ, യാ അയ്യുഹ നബിയ്, ഓ നബിയെ, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, തബ്തഗി മർളാത അസ്വാജിക്, ഭാര്യമാരുടെ തൃപ്തിക്കു വേണ്ടി അള്ളാഹു തആല അനുവദിച്ചു തന്ന കാര്യത്തെ നിങ്ങൾ എന്തിനാണ് ഹറാമാക്കുന്നത്? നിങ്ങളെ ഭാര്യമാർക്ക് വേണ്ടിട്ട് നിങ്ങൾ അള്ളാഹ അനുവദിച്ച ഒരു കാര്യം വേണ്ടാന്ന് നോക്കിയേ. അപ്പൊ ചുലാണ് അള്ളാഹ ആയത്തിറക്കാണ് ഭാര്യമാരെ തമാശക്കളി വേണ്ടാൻ, നബിയോട് വേണ്ടാൻ. ആ സൂറത്തിന്റെ താഴോട്ട് ഇങ്ങനെ പോയാ കാണാ കേട്ടോ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ വിട്ടു മാറുകയാണെങ്കിൽ സ്വഹാബത്തുണ്ട്, വിശ്വാസികളുണ്ട്, മലായിക്കത്തുകളുണ്ട്, ഞാനുണ്ട് മുത്തനബിയുടെ കൂടെ, നിങ്ങളെയെല്ലാം ത്വലാക്ക് ചെല്ലിപ്പിച്ചിട്ട് വേറെ നിങ്ങളെക്കാൾ സ്വഭാവശുദ്ധിയുള്ള പവിത്രരായ ആ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ആ വിഷയം വരെ അള്ളാഹ് അവിടെ ചർച്ച ചെയ്തു. എന്തിനാ ഈ സംഭവം ഞാൻ പറഞ്ഞത്? അള്ളാഹ് അനുവദിച്ചൊരു കാര്യം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി കേട്ടോ നിഷിദ്ധാക്കാനൊന്നും പറ്റൂല. നമ്മൾ കൂട്ടുകാരൊക്കെ പാടെ കൂടുമ്പോൾ അള്ളാഹ് അനുവദിച്ചൊരു കാര്യമാ, അപ്പൊ ഓലടിയിൽ പഞ്ഞി അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊക്കെ അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദീനിനോട് ചെയ്യുന്ന തോന്നിയാസായിരിക്കും അത്. അതൊന്നും ഇസ്ലാം അനുവദിക്കണില്ല.
വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു വലിയ പാപം വന്നു എന്നോ തെറ്റു വന്നു എന്നൊന്നും പറയാനല്ല അത് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ അടുത്ത് വലിയൊരു മിസ്റ്റേക്ക് വന്നു എന്ന് പറയാനല്ല, ചെറിയൊരു തമാശക്കളി പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവദിച്ചു കൊടുക്കുന്നില്ല അല്ലാഹ്. അവരുടെ ഈ തമാശക്കളിയിൽപ്പെട്ട് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഋജുവായ ആ മുന്നോട്ടുള്ള ഗമനത്തിൽ ഒരു ചെറിയ പോരായ്മ പോലും അല്ലാഹു തആല ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നു. അപ്പോ അത് നമുക്ക് കിട്ടേണ്ട പാഠം എന്താ അറിയോ? അള്ളാഹു അനുവദിച്ചത് അങ്ങനെയുണ്ട്. അള്ളാഹ് അനുവദിച്ചത് അനുവാദാണ്, അള്ളാഹ് ഹലാലാക്കിയത് ഹലാലാണ്, അള്ളാഹ് ഹറാമാക്കിയത് ഹറാമാണ്. അതിനെ പിന്നെ ഹലാലാക്കാനോ ഹലാലാക്കിയതിനെ ഹറാമാക്കാനോ നമുക്കാർക്കും അധികാരമില്ല. അതുകൊണ്ട് എന്തിനായി മുഹറവുമായി അത് ബന്ധപ്പെട്ട് പറഞ്ഞത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, മുഹറത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം കുറേ ഉണ്ട് ലീസ്റ്റ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇവിടെ കരുണശീലൊന്നും ചില എല്ലാവർക്കും പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. മുഹറത്തിൽ ചെയ്യാൻ വീടിന് കുറ്റിയടിക്കാൻ പറ്റൂല, ആര് പറഞ്ഞതാ? ലീസ്റ്റ് ഉണ്ട് മുഹറത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം. പടച്ചോൻ പവിത്രാണെന്ന് പറഞ്ഞ ദിവസം വീടിന് കുറ്റടിക്കാൻ പാടില്ല, യാത്ര തുടങ്ങാൻ പാടില്ല, കല്യാണം നിശ്ചയിക്കാൻ പാടില്ല, വീട് കയറി താമസം ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനത്തെ കുറെ വൃത്തികേടുകൾ ആളുകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സംഭവം പോലും എത്ര ഗൗരവത്തിലാണ് അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ ചിന്തിക്കണേ ആലോചിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് എനിക്കും നിങ്ങൾക്കും കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ രോഗികളുണ്ട്, അള്ളാഹു പൂർണ്ണമായി ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രബോധകന്മാരിൽ, പണ്ഡിതന്മാരിൽ, പ്രഭാഷകന്മാരിൽ, പ്രവർത്തകന്മാരിൽ അസുഖമായി കിടക്കുന്നവരുണ്ട്, അള്ളാഹു എത്രയും വേഗത്തിലുള്ള ശിഫ നൽകി അള്ളാഹു പരിപൂർണമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, കടക്കണിയിൽപ്പെട്ടവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അള്ളാഹുവെ ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, ആ ചെറുതും വലുതുമായ കൂലിപ്പണികൾ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് കിട്ടുന്നതിൽ റഹ്മത്തും റഹ്മത്തും ബറക്കാത്തുകൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഹലാലായത് സമ്പാദിക്കാനും ഹലാലിലൂടെ മുന്നോട്ട് പോകാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറിടങ്ങളെ നിവിശാലമാക്കി കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മുസ്ലിമായി ജീവിച്ച് മുക്മിനായി തന്നെ മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിമായതിന്റെ പേരിൽ മാത്രം ഇന്നും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക്, ജേട്ടാനിയന്മാർക്ക്, മക്കൾക്ക്, മക്കൾക്ക് തുല്യരായ കുട്ടികൾക്ക് അള്ളാഹുവെ നീ ആശ്വാസം നൽകണേ അല്ലാ. അഭയം നൽകണേ അല്ലാ. ഫലസ്തീന് പോലെ അവർക്ക് നീ ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا انك انت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار امين امين برحمتك يا ارحم الراحمين الله اكبر الله اكبر اشهد ان لا اله الا الله اشهد ان محمد رسول الله حي على الصلاه حي على الفلاح